റയൽ മാഡ്രിഡുമായി വാക്കാൽ കരാറിലെത്തിയ എംബാപ്പയെ അപ്രതീക്ഷിതമായാണ് പി എസ് ജി ടീമിൽ നിലനിർത്തിയത്. റയൽ വാഗ്ദാനം ചെയ്ത ശമ്പളത്തെക്കാൾ നൽകാമെന്ന് പറഞ്ഞ പി എസ് ജി ടീമിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങളും എംബാപ്പയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ടീമിലെ പരിശീലകരെയും സഹതാരങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിൽ എംബാപ്പയ്ക്ക് ഇടപെടാമെന്ന ഉപാധിയാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഇപ്പോഴിതാ ഈ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന ഒരു വാർത്ത സ്പാനിഷ് മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവ പുറത്തുവിട്ടിരിക്കുന്നു. പി എസ് ജി ടീമിലെ 14 പേരെ ഒഴിവാക്കണമെന്നാണ് എംബാപ്പയുടെ ആവശ്യമെന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 14 പേരിൽ നെയ്മറും കോച്ച് പോച്ചറ്റിനോയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എംബാപ്പെ കരാർ പുതുക്കിയതിന് പിന്നാലെ വന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന വിധമാണിപ്പോൾ പി എസ് ജിയിൽ കാര്യങ്ങൾ പോകുന്നത്. മുണ്ടോ ഡിപ്പോർട്ടിവയുടെ വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. പി എസ് ജി സ്പോർട്ടിംഗ് ഡയറക്ടർ ലിയനാർഡോ ടീം വിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ലിയനാർഡോയ്ക്കൊപ്പം കോച്ച് മൗറിസിയോ പോച്ചറ്റിനോയെയും പുറത്താക്കണമെന്ന് എംബാപ്പെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം സിദാനെ കോച്ചായി നിയമിക്കണമെന്നാണ് എംബാപ്പയുടെ ആവശ്യം. കഴിഞ്ഞ സീസൺ മുതൽ നല്ല ബന്ധത്തിലല്ലാതെ നെയ്മറെ ഒഴിവാക്കണമെന്നാണ് എംബാപ്പയുടെ മറ്റൊരാവശ്യം. കളിക്കളത്തിൽ നെയ്മറുടെ സാന്നിധ്യം ടീമിന്റെ താളം തെറ്റിക്കുന്നുവെന്നാണ് എംബാപ്പയുടെ വിലയിരുത്തൽ. ഇഡ്രിസ ഗുയെ, തിലോ കെഹ്റർ, സെർജിയോ റിക്കോ, കോളിൻ ഡാബ്ബ, യുവാൻ ബെർണാറ്റ്, പാബ്ലോ സറാബിയ, മൗറോ ഇക്കാർഡി, ലെയ്വിൻ കുർസാവ, ആൻഡർ ഹെറേര, ലിയാൻഡ്രോ പാരഡസ്, ഡാനിലോ പെരേര, യുവാൻ ഡ്രാക്സ്ലർ എന്നിവരാണ് എംബാപ്പയുടെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള മറ്റു താരങ്ങൾ. പകരം ഒസ്മാൻ ഡെംബലെ അടക്കം ടീമിലെത്തിക്കേണ്ടവരുടെ പേരുകളും എംബാപ്പെ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2025 വരെയാണ് എംബാപ്പെ പി എസ് ജിയുമായി കരാർ പുതുക്കിയിരിക്കുന്നത്. റയലിന്റെ 230 മില്യൺ യൂറോയുടെ ഓഫറാണ് എംബാപ്പെ വേണ്ടെന്ന് വെച്ചത്. പി എസ് ജി ആഴ്ചയിൽ 10 ലക്ഷം പൗണ്ടാണ് ശമ്പളമായി എംബാപ്പയ്ക്ക് നൽകുക. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.